ലീഗിനെ കോൺഗ്രസ് പറ്റിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗിന് 3 സീറ്റില്ല, അധിക സീറ്റ് നൽകാനാകില്ലെന്ന കോൺഗ്രസ് നേതൃത്വം ലീഗിനെ അറിയിച്ചു. സംസ്ഥാന പ്രസിഡന്റ് സാദിഖ് അലി തങ്ങളെ പ്രതിപക്ഷ നേതാവ് വി ഡി സുധീശനാണ് തീരുമാനമറിയിച്ചത്. രാജ്യസഭാ സീറ്റ് എന്ന ആവശ്യത്തിലും ഉറപ്പ് നൽകിയിട്ടില്ല. ജൂണിൽ ഒഴിവരുമ്പോൾ ചർച്ചയാകാമെന്നാണ് കോൺഗ്രസിൻ്റെ നിലപാട്. അതേസമയം 3 സീറ്റ് നിഷേധിച്ചത് ലീഗ് നേതൃത്വം സ്ഥിരീകരിച്ചിട്ടില്ല, ചർച്ച അവസാനിച്ചിട്ടില്ലെന്നാണ് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എ സലാമിൻ്റെ പ്രതികരണം വന്നത്. ചർച്ച തുടരുകയാണെന്ന് അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടിയും പറഞ്ഞു. രാജ്യസഭാ സീറ്റ് ചർച്ചയിലില്ലെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. പതുപോലെ 2 സീറ്റിൽ ഒതുങ്ങാൻ ലീഗ് സന്നദ്ധമായതാണ് സൂചന. ദേശീയ രാഷ്ട്രീയ സാഹചര്യം പറഞ്ഞ് കീഴടങ്ങാനാണ് നീക്കം. അങ്ങനെ പറ്റൂ, ലീഗിൻ്റെ പിടിവാശിയും വിരട്ടലുമൊന്നും കോൺഗ്രസിനോട് വേണ്ട എന്നാണ് സതീശ് നൽകുന്ന സന്ദേശം. അങ്ങനെയാണെങ്കിൽ ഇടതുമുന്നണിയുമായി ചർച്ച നടത്തണമെന്ന് ഒരു വിഭാഗം ആവശ്യപ്പെടുന്നു. നിലവിലുള്ള രാഷ്ട്രീയ സാഹചര്യം ആവർത്തിച്ചാണ് കോൺഗ്രസ് സീറ്റ് നിഷേധിച്ചത്. രാഹുൽ ഗാന്ധി വിട്ടുനിന്നാൽ വയനാട് മണ്ഡലത്തിലായിരുന്നു ലീഗിൻ്റെ കണ്ണ്. കണ്ണൂർ, വടകര, കാസർഗോഡ് എന്നിവയിലും നോട്ടമുണ്ടായിരുന്നു. എന്നാൽ ലീഗിൻ്റെ ആവശ്യം കോൺഗ്രസ് തുടക്കത്തിലെ നുള്ളി, അവയൊന്നും കണക്കിലെടുത്തില്ല. മലപ്പുറം, പൊന്നാനി മണ്ഡലങ്ങളിലെ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥികളെ അടുത്ത ആഴ്ച പ്രഖ്യാപിക്കും. നിലവിലുള്ള എം പിമാരുടെ സീറ്റ് പരസ്പരം വെച്ചുമാറുമെന്നാണ് ലഭിക്കുന്ന സൂചന. പൊന്നാനി സുരക്ഷിതമല്ലെന്ന് വന്ന കാരണത്താൽ ഇ ടി മുഹമ്മദ് ബഷീറിനെ മലപ്പുറത്ത് മത്സരിപ്പിക്കാനാണ് ധാരണ. ആരോഗ്യ പ്രശ്നമാണ് കാരണമായി അവതരിപ്പിക്കുന്നത്. നിലവിൽ മലപ്പുറത്ത് നിന്ന് വിജയിച്ച എം പി അബ്ദുസമദ് സമദാനി പൊന്നാനിയിലും സ്ഥാനാർത്ഥിയാകും. 3 തവണ എം പിയായ ഇ ടിയെ മാറ്റണമെന്ന ആവശ്യം ലീഗ് പ്രവർത്തകരിലും ശക്തമാണ്. എന്നാൽ പരിചയസമ്പന്നത ചൂണ്ടിക്കാട്ടി വീണ്ടും അവസരം നൽകണമെന്നാണ് നേതൃത്വത്തിൻ്റെ നിലപാട്. ഇ ടി സ്ഥാനാർത്ഥിയായാൽ പരാജയം ഉറപ്പെന്ന പ്രാദേശിക ഘടകങ്ങളുടെ വിലയിരുത്തലാണ് സ്ഥാനാർത്ഥികളെ വെച്ചുമാറുന്ന തീരുമാനത്തിന് പിന്നിലെന്നാണ് അറിയാൻ കഴിയുന്നത്. എം പി എന്ന നിലയിൽ മണ്ഡലത്തിൽ എടുത്തുകാട്ടാൻ എന്തുണ്ടെന്ന ചോദ്യം അണികളിൽ സജീവമാണ്. പുതുമുഖങ്ങളെ പരിഗണിക്കണമെന്ന ആവശ്യം നേതൃത്വം പരിഗണിച്ചിട്ടുമില്ല. ഏതായാലും കോൺഗ്രസ് ലീഗിനെ പച്ചതുടിച്ചില്ല. 5-ാം മന്ത്രി പോലെ ഒന്നിടഞ്ഞു നോക്കിയതാ, പണിയേറ്റില്ല.